അപ്പൊ ഞാൻ ഇവിടെ രണ്ടു വിധം ചോറുണ്ടാക്കാനാണ് പോണത്. ഒന്ന് ബീഫ് കൊണ്ടും ഒന്ന് മീന് കൊണ്ടുമാണ്. അപ്പൊ ഞാൻ ഒരേ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കണതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതെക്കാൻ വേണ്ടിയിട്ട് ബീഫ് കൊണ്ട് ഉണ്ടാക്കുന്ന ചോറിന്റെ ഉണ്ടാക്കുന്ന സമയത്ത് ആ സ്ക്രീനിൽ ചുവപ്പ് കാണിക്കും, അതേപോലെ തന്നെ മീന് കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആ സ്ക്രീനിന്റെ മുകളിൽ പച്ചയും കാണിക്കും. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാന് ഏതാണ് ഇപ്പൊ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന്. ഒരടുപ്പത്തിനെ ഉണ്ടാക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കബ്സയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. ബീഫ് വേവിച്ചതിന് ശേഷം അതിന്റെ നീരെടുത്തിട്ടാണ് ഞാൻ കബ്സയിലേക്ക് വെള്ളം അളന്നു കൊടുക്കുന്നത്. ബീഫില്ലാതെ വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. ബീഫ് കൊടുക്കനെ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ വേവിച്ചതിന് ശേഷം അതിലെ തന്നെ അരി ഇട്ട് കാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അതിൽ നിന്ന് ബീഫ് വേവി പുറത്ത് കെടുക്കും. ഇപ്പം ഞാൻ അതിലേക്ക് ഇടാൻ പോണത് പച്ചമുളക്, ചെറിയൊരു സവാള, ഒരു തക്കാളി. പക്ഷെ പച്ചമുളക് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അളവ് ഞാൻ പറയുന്നില്ല, മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ബീഫ് ഞാനിപ്പോൾ ഈ കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോകണം. അത് ഞാൻ കുക്കർ എടുത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് ബീഫും, ഇതൊരു കിലോ ബീഫ് ഉണ്ട് കേട്ടോ. ബീഫും വല്യുള്ളി, പച്ചമുളക്, തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇതിലേക്ക് ഉപ്പിട്ടത് ചില ഉപ്പ് വെള്ളത്തിൽ കൂടി വിചാരിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അതിലെ ഇപ്പൊ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വെള്ളത്തിന്റെ കളർ എന്താ വെച്ചാല് ഞാൻ ഇതിലേക്ക് വേണ്ട തക്കാളി മിക്സിയിൽ അരച്ചെടുത്തതാണ്. അപ്പൊ ആ മിക്സിയില് ഒഴിച്ചിട്ടാണ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തത്. പക്ഷെ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാൻ ഈ ബീഫിന്റെ മേലെ നിൽക്കണ അത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ കബ്സ ഉണ്ടാക്കാനാണ് പോണത്. കബ്സയില് ഞാൻ ബീഫ് വേവിച്ചാൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ബീഫ് ഇല്ലാതെ ഉണ്ടാക്കാനാണ് പോണത്. ഇത് ഒരു 2 മണിക്കൂർ നേരം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഊറ്റിയെടുത്തതാണ്. അപ്പോൾ അതിന് ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് നമ്മൾ ചോറ്റിക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഇത്ര ഉള്ളിയൊന്നും വേണ്ട. ഇത് ഞാൻ ബീഫ്ക്ക് ഉള്ള ഉള്ളിയും കൂടി ഉണ്ട്. ഇതിൽ നിന്ന് ഉള്ളി ആദ്യ സാധനങ്ങൾ പരിചയപ്പെട്ടാൽ മതി. വലിയ ഉള്ളി അരിഞ്ഞു വെച്ചതാണിത്. അപ്പോൾ മുളക്, തക്കാളി പേസ്റ്റ്, തക്കാളി പേസ്റ്റ് ഇതിലേക്കുള്ളത് മാത്രമാണിത്. അതേപോലെ തന്നെ ഇത് ചെറിയ ജീരകം, വലിയ ജീരകം, സഹജീരകം, ഏലക്കായി, കറാമ്പുകിന്താണിത്, തങ്കോലം, കറാമ്പുക്, ഈ ചെറുനാരങ്ങൻ്റെ തോല് ഞാൻ വീട്ടിലുണ്ടാക്കിയതാ കേട്ടോ, ചെറുനാരങ്ങ, മേഗിൻ്റെ കട്ട, കുരുമുളക്, കൊത്തമ്പല്ലി. പക്ഷേ ഇത് മറ്റേക്കും കൂടി ഉള്ളതാണ്. ഇതിൽ നിന്ന് കുറേശ്ശെ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് ബീഫൊന്നും ഇല്ലാത്ത റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഈ പാത്രത്തിന് ഒരു പാത്രമാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. ഒരു പാത്രമല്ല ഈ അളവിന്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതേ അളവിൽ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാനൊരു അടുപ്പത്ത് വെക്കാൻ പോവാണ്. ഒരു കുക്കറിലിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് തീ കത്തിച്ചെടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ. നമ്മളെ ബീഫ് ഇവിടെ തളച്ച് വന്നിട്ടുണ്ട്.
എയർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ വിസിലിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയെല്ലാം പാനെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിലേക്ക് കുരുമുളക്, പച്ചക്കൊത്തമല്ലി, ചെറിയ ജീരക, വലിയ ജീരക, സഹജീരകം, ഒരു ഏലക്കായി, തങ്കോലം, രണ്ട് കറാമ്പുക്, ഒരു പട്ട, ഒരു ജാതിപ്പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് 200 ഗ്രാം അരിയേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയ സവാള ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മളെ തക്കാളി അരച്ച് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. മാഗിൻ്റെ ഒരു കട്ട ഫുള്ളില്ല, ആകെ ഉള്ളൂ. ഈ സമയത്ത് ചോറ്റിക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ മുളക് നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കൂടുതൽ മുളക് ഇട്ടത്, ഞങ്ങൾക്ക് തന്നെ അത്യാവശ്യം നല്ല എരിവ് വേണം. ഇത് ഞങ്ങൾ ഡേ വർക്കുള്ളതാണ്, അവർക്ക് ഞങ്ങളുടെ എരിവിലേറെ കൂടുതൽ വേണം. അപ്പോൾ ഞാൻ കൂടുതൽ മുളക് ഇട്ട് കൊടുത്തതാണ്. അപ്പം ഞാൻ ഈ വെള്ളം അളന്ന് വെച്ച വെള്ളമാണ് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബീഫ് 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതേ കുക്കറിൽ തന്നെയാണ് ഞാൻ ആ ചോറിട്ട് വെക്കാൻ പോകുന്നത്. അതൊന്ന് ചൂടാറി വരുമ്പോഴാണ്. ഇപ്പോൾ ബീഫ് വെന്തപ്പോൾ ഞാൻ ഗ്യാസുമെന്ന് ആ കുക്കർ കറണ്ട് അടുപ്പുമൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ്. കറണ്ടിൻ്റെ അടുപ്പുമ്മലായാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ സമയത്ത് ഇതിൽ ഉപ്പുണ്ടാന്ന് നോക്കണം. നിങ്ങൾ പിന്നെ വീട്ടിൽ അധികം എരിവൊന്നും പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ, ഒരു 2 പച്ചമുളകാണ് നമുക്ക് 200 ഗ്രാം അരിക്ക് വേണ്ടത്. ഇതിൽ ഞാൻ 10-12 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ പണിക്കാരനുള്ളതാണ്, അവനക്ക് എരിവ് നല്ല വെണ്ണം വേണം. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇത്രയും ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത്ര എരിവൊന്നും നിങ്ങളാരും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 200 ഗ്രാം അരിക്ക് ഇത് നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു മുളക് തന്നെ ധാരാളമായിട്ടുണ്ടാവും. ഇതിനി ഒരു വിസിൽ വന്നാൽ ഇത് ഓഫ് ചെയ്യാം. എയർ നല്ല വരട്ടെ, അതിനുശേഷം മാത്രമേ വെയിറ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നല്ല എയർ വന്നിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കണം. ഒരൊറ്റ വിസിൽ വന്നാൽ മതി.
ഇപ്പത് നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട്. ഒരൊറ്റ വിസിലടിച്ചാൽ മതി. ഇപ്പൊ അതിന് മൂന്ന് വിസിലടിച്ചിരുന്നു. ഇതൊന്ന് ആ എയറൊക്കെല്ലാം പോയിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലുള്ള ഉള്ളിയും ഇതൊക്കെ മസാലകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ബീഫും ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഈ വള്ളത്തിൽ തന്നെ നിന്നോട്ടെ. അത് ചോറിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് പോയിക്കോളും. അപ്പം ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാനിഞ്ഞി ഇതേപോലെ തന്നെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും. ചോറിൻ്റെ കൂടെ കഷ്ണം വേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം, കഷ്ണമില്ലാതെ കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾ ഇതിലൂടെ തന്നെ ഇട്ടുണ്ടാക്കാനാണെന്നുണ്ടെച്ചെങ്കിൽ ഈ വെള്ളം ഈ കഷ്ണങ്ങൾ മാറ്റിയതിന് ശേഷം വെള്ളം നമ്മൾ അരി ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം എന്നുള്ള കണക്കിന് അരി അളന്ന് എടുത്ത് അതേ പാത്രത്തിൽ ഈ വെള്ളം അളന്ന് വെക്കുക. അളന്നതിന് ശേഷം ഇതേമാതിരി കഷ്ണത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം കഷ്ണം എടുത്തതിന് ശേഷം ഈ വെള്ളം കറക്റ്റാണോ എന്ന് നോക്കണം. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് നിങ്ങൾക്ക് ഇട്ട് അലിഞ്ഞു പോവും, വേവ് കയറിയിട്ട് അലിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ ഈ പാത്രത്തിന് ഈ വരൻ്റെ അതേ അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് വെള്ളം കറക്റ്റാണെന്ന് നോക്കാൻ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു പാത്രം വെള്ളം കറക്റ്റായിട്ടുണ്ട് അളവ്. അതേപോലെ ഇതേ ഒരു അളവിലും കൂടി നമുക്ക് വെള്ളം എടുക്കണം. അപ്പം ഞാൻ ഈ ഫാന് വെച്ചിട്ട് ഇതിലേക്കുള്ള ഉള്ളികളും ഇതൊക്കെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പം ഈ ചോറ് ഇവിടുന്ന് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. അതേ കറണ്ട് അടുപ്പുമ്പിലേക്ക് തന്നെ ഞാൻ കുക്കറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കഴുകിയിട്ടൊന്നുമില്ല, അതേപോലെ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇടാനുള്ള പങ്കോലം, ഏലക്കായി, കറാമ്പൂക്ക് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട്. അമ്മാതിരി സാജീരകം, പട്ട, വലിയ ചീരകം, ചെറിയ ചീരകം, കുരുമുളക് പൊടി, കൊത്തമല്ലിപ്പൊടി, ജാതിപ്പത്തി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇരിച്ചെടുക്കാം. ഇതിലേക്ക് വലിയുള്ളി, പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് വീട്ടിൽ ഞാൻ 5 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കണം. ഇത് 2 തക്കാളി. ഇതിലേക്ക് ഞാൻ മാഗിൻ്റെ കട്ട 2 പീസ് ഇട്ട് കൊടുക്കണം. ഞാളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ നമ്മളെ ബീഫിൽ ഉള്ള വെള്ളത്തിൽ ഉപ്പുണ്ടാവും.
അപ്പൊ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. രണ്ട് നാരങ്ങന്റെ ഉണങ്ങിയ നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ ചോറ്റിലേക്ക് വെച്ച് നാരങ്ങ ഇട്ട് കൊടുക്കാൻ മറന്നിട്ടിട്ട് കേട്ടോ, അത് ക്ഷമിക്കണേ. ഇതിൽ ഉപ്പ് കറക്റ്റ് ആണെന്ന് നോക്കണം. ഇതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തളിച്ച് വരുന്നേ ഉള്ളൂ, അത് വെച്ച് കുഴപ്പമില്ല. ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ലെയറ് പോയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. നല്ല എണ്ണം നന്നായിട്ടുണ്ട്. ഇതിലേക്ക് ഈ ചൂടോടെ നമുക്ക് ഈ നാരങ്ങ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ മറന്നു പോയതായിരുന്നു ഇട്ട് കൊടുക്കാൻ. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതേപോലെ അടിച്ചു കൊടുക്കട്ടെ. ഉച്ചക്ക് വരുന്ന സമയമാകുമ്പോഴത്തേ ഒരു 12 മണി ആയിട്ടുള്ളൂ. അപ്പോൾ 1 മണിക്കൂറും കൂടി ഇതിൽ ഇരിക്കുമ്പോഴേക്കും നല്ലവണ്ണ ആ നാരങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നമ്മളെ ചോറ് ഇവിടെ തളിച്ച് വന്നിട്ടുണ്ട്. ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് എയർ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് വിസിലിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കുക്കറുമ്മൽ അധികം എയർ വരാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നു നോക്കിയതിന് ശേഷം ഒന്നും കൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലെന്തെങ്കിലും അടവുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയറായി കിട്ടും. ഇപ്പം ഇതിൽ നിന്ന് എടുത്ത് വെച്ച ബീഫാണിത്. ഇത് ഞാനപ്പോൾ ഒരു പാനിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഇവിടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് സാവധാനം അരി അതിന് സാവധാനം റെഡിയായി കൊണ്ട് വന്നോളൂ. അധികം തീയൊന്നും കത്തിച്ച് ഇതാക്കണ്ട, സാവധാനം വെന്ത് വന്നാൽ മതി. ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട്. പുറത്താണ് നമുക്ക് ഇതൊന്നും കൂടി ഫ്രൈ ആയി കിട്ടേണ്ടത്. അപ്പോൾ തീ അധികം കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഗരം മസാല പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കും. നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. അത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് അത് ഇതിലേക്ക് ഗരം മസാലപ്പൊടിയോ കുരുമുളക് പൊടിയോ ഉപ്പോ നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നുള്ളത് ചേർത്ത് കൊടുക്കേണ്ടത്.
അത് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റും മാറ്റിയതിന് ശേഷം വേണം അത് ചെയ്തെടുക്കാൻ. നിങ്ങൾ കപ്സ ഈ ഇടാൻ ഉദ്ദേശിച്ചാണെന്നുണ്ടെങ്കിൽ കപ്സ വെക്കുന്നതിൻ്റെ മുന്നേ ആണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണയിൽ കപ്സ വെച്ചാൽ മതി. ഇത് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാലയാണ് ഞാൻ അതിൽ ചേർക്കുന്നത്, ഗരം മസാലപ്പൊടിയല്ല. ഗരം മസാലപ്പൊടി ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മള് ഇതിന്റെ എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്, തുറന്ന് നോക്കാം. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കമൻ്റ് എഴുതുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്സ ഇവിടെ റെഡിയാണ്. നമുക്കൊന്ന് സെർവ് ചെയ്താലോ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. ഇതാണ് നമ്മളെ ബീഫ് കപ്സ. ഇതിലേക്ക് ഞാൻ കണ്ണിമാങ്ങൻ്റെ അച്ചാറ്, ബീട്രൂട്ടിൻ്റെ സമ്മന്തി, വെളുത്തുള്ളി സംബന്ധിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. സലാഡ് വേണമെങ്കിൽ സലാഡും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ബീട്രൂട്ടിനെ സംബന്ധി ഞാൻ കുറച്ച് മുന്നേ അച്ചാറിട്ട പോലെ തന്നെയാണ് സംബന്ധി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറ്. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം വരെ പുറത്തിരിക്കും. അപ്പോൾ ഞാൻ 1/2 കിലോ ബീട്രൂട്ടുണ്ടൊക്കെ നന്നായിട്ട് സംബന്ധി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. ഇങ്ങനത്തെ ചോറുക്ക്, അതേമാതിരി ബിരിയാണിക്ക്, നെയ്ച്ചോറ്റക്ക്, ഈ സാധാ ചോറ്റക്ക് കറി പോലും ആവശ്യമില്ല. ഇതന്നെ കുഴച്ചുകാണ്ട് കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ദഹനത്തിന് നല്ല ദഹനവും കിട്ടും. ഇങ്ങനൊരു പച്ച വെളുത്തുള്ളിയാണല്ലോ, അപ്പോൾ നല്ല ദഹനവും കിട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംബന്ധിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ കപ്സിയിൽ, ഒരു കപ്സിയിൽ ബീഫും ഇല്ലാത്തതാണല്ലോ, അതിലേക്ക് വേണ്ടിയിട്ട് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മീൻ പൊരിച്ചതാണ് ആ കപ്സിലേക്ക് ഞാൻ കൊടുക്കണത്. അപ്പോൾ ഇതൊന്ന് നല്ല പൊരിഞ്ഞ് വെക്കാം. ഇപ്പം നമ്മളെ മീൻ ഇവിടെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. ഈ ചോറ്റിലേക്കാണ് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഈ മീൻ ഇതിൻ്റെ ഒരറ്റത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇതിലുള്ള ഈ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക.
താങ്ക്സ്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.